കായൽ പോലെയുള്ള പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എന്നിട്ടും പണത്തിന്റെയും അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിൻബലമുണ്ടെങ്കിൽ ഇവിടെ അറബിക്കടൽ പോലും നികത്താം എന്നതാണ് സ്ഥിതി. ലേക് പാലസ് എന്ന ഹോട്ടൽ കായൽ കയ്യേറിയതിന്റെ മറവറ്റി നിരവധി കയ്യേറ്റങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ചേരമാൻ തുരുത്തിൽ കയ്യേറുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. കായലിലേക്ക് പാറയിറക്കി വളഞ്ഞു കെട്ടിയിരിക്കുന്നു. ഇങ്ങനെ വളഞ്ഞു കെട്ടിയിടം ഒറ്റ രാത്രി കൊണ്ട് നികത്തിയെടുക്കുക എന്നതാണ് രീതി. കായലിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ഭാഗവും ഇപ്പോൾ കയ്യേറിയിരിക്കുന്നു. ഇവിടെ നിരവധി ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ കക്ഷികളുടെയൊന്നും പിൻബലമില്ലാതെ നടക്കുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ കായലിനെ ഇങ്ങനെയെങ്കിലും നിലനിർത്തുന്നത്. പാരിസ്ഥിതികമായി കായലുകൾ സംരക്ഷിക്കേണ്ടത് കാടുകളെക്കാളും പ്രാധാന്യമുള്ളൊരു വസ്തുതയാണെന്ന് പരിഷത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കായലുകളുടെ പാരിസ്ഥിതിക മൂല്യം 14,875 ഡോളർ എന്ന് യുനെസ്കോ തന്നെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കാടുകളുടെ പാരിസ്ഥിതിക മൂല്യം 2,007 ഡോളറാണ്. ഈ പ്രാധാന്യം തന്നെയാണ് പരിഷത്തിനെ കായൽ പോലുള്ള തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് നിർബന്ധിതമാക്കുന്നത്. കണ്ണംകുളം റോയൽ ബ്ലൂ ഹോട്ടലിൻ്റെ പേരിൽ കായൽവെട്ട് നികത്തിയപ്പോൾ കണ്ണംകുളത്തെ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രാദേശിക യൂണിറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. ആദ്യമായി അവർ ചെയ്തത് ഈ പ്രദേശത്തെ ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കായൽവെട്ട് നികന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കണ്ണംകുളം വില്ലേജ് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. ഇത് ആദ്യത്തെ ഒരു ജനകീയ സമരമായിരുന്നു. അതിനുശേഷം പരിഷത്ത് തന്നെ വിപുലമായ വിവരങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കി ഹൗസ് ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ഇതിലൂടെ വ്യാപകമായ ജനപിന്തുണ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ പരിഷത്ത് ശ്രമിച്ചു. ഒപ്പം അധികൃതർക്ക് പഞ്ചായത്ത്, വില്ലേജ്, കളക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പരാതികൾ നൽകുകയും ചെയ്തു. പക്ഷെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ കയ്യേറ്റം നടന്നതായി ഒരു റിപ്പോർട്ട് അയച്ചുവെങ്കിലും അതിൻ്റെ പിന്നിൽ പിന്നെ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതുപോലെ തന്നെ ശാസ്ത്രസാങ്കേതിക പരിസ്ഥിതി വകുപ്പിൽ കൊടുത്ത പരാതിയുടെ പേരിൽ വന്ന ആ പരാതിയുടെ പുറത്ത് വന്ന ഉത്തരവിനും യാതൊരു പിൻബലവും കിട്ടിയില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഘട്ടത്തിലാണ് പഞ്ചായത്ത് ഉപരോധം അടക്കമുള്ള സമര പരിപാടികളിലേക്ക് പരിഷത്ത് ഏർപ്പെടുന്നത്. കായൽ നികത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ മദ്യത്തിൻ്റെ പിടിയിൽ അമർത്തുവാനായിട്ട് ടൂറിസത്തിൻ്റെ ഓമനപ്പേരും നൽകിക്കൊണ്ട് ഒരു ഹോട്ടൽ ഇവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമുക്ക് കണ്ടെത്താവുന്ന എല്ലാവിധ മാധ്യമങ്ങളിലൂടെയും നമ്മൾ ഇത് കായൽ കയ്യേറി കെട്ടിപ്പൊക്കിയിരിക്കുന്നതാണെന്ന് അധികാരികളെ അറിയിക്കുകയും ആ അധികാരികൾ അതിന് വേണ്ട നടപടികൾ പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് നൽകുകയും എന്നാൽ രഹസ്യമായിട്ട് ഈ കുത്തക മുതലാളികളെ അനുകൂലിക്കുന്ന രീതിയിൽ അവർക്ക് അനുവാദം നൽകുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഏകദേശം 30 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള ഒരു കായൽ വെട്ട് യാതൊരുവിധ കൂസലുമില്ലാതെ മണ്ണിട്ട് നികത്തി അത് തങ്ങളുടെ സ്വന്തം പുരയിടമാണെന്ന് വരുത്തി തീർത്ത് അതിന് ചുക്കാൻ പിടിക്കുന്ന വില്ലേജ് ഓഫീസർ അത് നിയന്ത്രിച്ച് അത് പൊതു ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് വരുത്തി തീർക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൈക്കൂലികളുടെ പുറകിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനങ്ങളുടെ പുറകിലോ അവർക്ക് യാതൊരുവിധ കൂസലുമില്ലാതെ അനുവാദം നൽകുന്ന ഒരു കുപ്രചരണവും വളരെ തെറ്റായ രീതിയിലുള്ള ഒരു നടപടിയുമാണ് ഈ കഠിനംകുളം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഠിനംകുളം പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ തോണിക്കടവിന് സമീപം കെട്ടിപ്പൊക്കുന്ന റോയൽ ബ്ലൂ ഹോട്ടലിന് നൽകിയിരിക്കുന്ന അനുവാദങ്ങളും അപേക്ഷകളും പരിശോധിക്കണം. അതിന് യാതൊരുവിധ നിയമസാധുതയുമില്ല. മറിച്ച് കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ട് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്ന നിയമത്തെ അതിലംഘിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം നടക്കുന്നതെന്ന് ഏറെ പ്രാവശ്യം അവരുടെ മുമ്പിൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അതിന് ഒന്നും ചെവി കൊടുക്കാതെ അതിനെ മുഴുവൻ മൂടി വെച്ചുകൊണ്ട് കേരള ലാൻഡ് റവന്യൂ ബോർഡിൻ്റെ നിയമവും അവർക്കുണ്ടായിരുന്നു. ഈ കായൽവെട്ട് നികത്തിക്കൊണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഹോട്ടലിൻ്റെ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരുപാട് പ്രാവശ്യം ഈ ഹോട്ടൽ ഉടമകൾക്ക് നോട്ടീസ് നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിന്മകളിലൊന്നാണ് മദ്യമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മദ്യരാജാക്കന്മാർ നൽകുന്ന കനത്ത നോട്ടുകെട്ടുകളുടെ മുന്നിൽ ഈ
ആവശ്യങ്ങളൊക്കെ വെറും വനരോധനങ്ങളായിട്ട് അവസാനിക്കുകയാണ് ഉണ്ടായത്. ഒത്തിരിയേറെ പ്രാവശ്യം കടനംകുളം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഈ വരുന്ന റോയൽ ബ്ലൂ ഹോട്ടലിന് നൽകിയിരിക്കുന്ന നിയമപരമല്ലാത്ത എല്ലാ നടപടികളും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും അവർ മുഖവിലക്കെടുക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഒത്തിരിയേറെ കണ്ടെയ്നറുകൾ ഒന്നിലധികം പ്രാവശ്യം രഹസ്യമായിട്ടും പരസ്യമായിട്ടും വരുമ്പോൾ അതിനകത്ത് കടത്തുന്നത് എന്താണെന്ന് ചോദിക്കുവാനായിട്ട് അന്വേഷിക്കുവാനായിട്ട് അധികാരികളോട് ആവശ്യപ്പെട്ടപ്പോഴും അവർ അതിന് കൂട്ടാക്കിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് തീരദേശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കുകയും ഇവിടെ ഈ കായൽ കയ്യേറ്റം നടത്തുന്നതിന് അത് നിർത്തിവയ്പ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് മദ്യമൊഴുക്കി ഈ പാവപ്പെട്ട ജനതതി അനുദിനം അധ്വാനിച്ച് കൊണ്ടുവരുന്ന 100, 200 രൂപകൾ ഇവരുടെ മദ്യക്കീശയിലാക്കുവാനായിട്ടുള്ള ആ രഹസ്യ ചൂഷിത നീക്കത്തെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംരംഭവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടപ്പുറേ ചേരമാന്തുരത്തിലുള്ള ആ വലിയ കരിങ്കൽ കെട്ട്, അത് ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ പറ്റാത്തതാണ്. കായലിൻ്റെ നടുക്കൂടെ ഏതാണ്ട് 30-40 മീറ്റർ നീളത്തിൽ കരിങ്കൽ കെട്ടിയിരിക്കുന്ന ആ സ്ഥലം തിരിച്ചെടുത്ത് ഇനി നികത്തി അവരുടെ ഭൂമി ആക്കി മാറ്റാൻ പോവുകയാണ്. ഇതും തീരദേശ നിയമത്തിൻ്റെ ഒരു ലംഘനമാണ്. ഇതിനെതിരെയും പരാതി കൊടുത്തിട്ട് അതിനെതിരെ അവിടെ നിന്നൊരു ശാസ്ത്ര സംഘം റിപ്പോർട്ടും കൊടുത്തു. റിപ്പോർട്ടും കൊടുത്തിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. ഇപ്പം കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. ജലസമൃദ്ധമായ കേരളം വളരെ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഠിനംകുളം പോലുള്ള പ്രദേശത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുടിവെള്ള ടാങ്കർ ലോറികൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഭൂഗർഭ ജലത്തിൻ്റെ മുകളിൽ ഉപ്പുവെള്ളത്തിൻ്റെ സമ്മർദ്ദം വളരെയധികം കൂടിക്കൂടി വരിക, അങ്ങനെ നികത്തി ഇവർ വരും തോറും ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റം കൂടിക്കൊണ്ടേയിരിക്കും. അത് അവിടുത്തെ ജലസുരക്ഷയെ ശരിക്കും ബാധിക്കും. ശ്രദ്ധിക്കണം, സമയം ഇനിയില്ല. മഴക്കാലം കണ്ട കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് മതി മറന്നിട്ട് അർത്ഥമില്ല. നാളത്തെ അടുത്ത വേനൽക്കാലം ഇതിലും ചിലപ്പോൾ രൂക്ഷമായിത്തീരും, അതിനടുത്ത് ആ വേനൽക്കാലവും വരും. അതോർമ്മിച്ചിട്ട് കേരളത്തിലെ കുടിവെള്ളത്തെ നിലനിർത്താനുള്ള സംരംഭം ഇപ്പം തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള വയലുകൾ സൂക്ഷിക്കുക, കായലുകൾ നികത്താതിരിക്കുക, തണ്ണീർത്തടങ്ങൾ നികത്താതിരിക്കുക, എല്ലായിടവും ഇങ്ങനെ കോൺക്രീറ്റ് ഇടാൻ അനുവദിക്കാതിരിക്കുക, മഴവെള്ളം സാധിക്കുന്നിടത്തോളം ഭൂമിയിലേക്ക് വാർന്നിറങ്ങാൻ അനുവദിക്കുക, പിന്നെ ഈ അനിയന്ത്രിതമായി കുഴൽക്കിണറുകൾ ഈ വിധത്തിൽ കുഴിച്ച് വെള്ളം ഇങ്ങനെ അതികഠിനമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവസാനം വരുത്തുക, അതൊക്കെ നിയന്ത്രിതമാക്കുക, ഇതൊക്കെയാണ് സർക്കാർ ചെയ്യാനുള്ളത്. ഇല്ലെങ്കിൽ കുടിവെള്ളത്തിനും തമിഴ്നാട്ടിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുള്ള സ്ഥിതി നാളെ വരും. ഓർമ്മിക്കും.